It's not dangerous, it's normal to very simple river. It's flowing about 6-8 kilometers per hour. Okay. 6-8. 6-8. ഹലോ നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കയാക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് വെച്ച്. അപ്പോൾ വാർസോയിൽ ഇവിടുത്തെ മെയിൻ റിവറാണ് വിസ്വ റിവർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ചെറിയൊരു കയാക്കിങ്ങിനുള്ളൊരു സെറ്റപ്പൊക്കെ ആയിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കയാക്ക് എത്തിയിട്ടില്ല, നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്നാണ് കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഓരോരുത്തരുടെ സൈസ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരൊരു വാട്ടർ പ്രൂഫ് ബാഗ് തരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, പിന്നെ പങ്ക എന്ന് പറയാനായിട്ട് സൈഡൊക്കെ ഈ പറഞ്ഞോണം ഫൈബറാണ്. പിന്നെ അലുമിനിയത്തിൻ്റെ ഇത് അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് രണ്ട് രീതിയിലുള്ള ഇതാണ് അവർ കയക്കാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഡബിൾ അല്ലെങ്കിൽ സിംഗിൾ. ഈ കാണുന്നത് സിംഗിളാണ്. പിന്നെ ഒരു ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ടീമിന് കയക്ക് കിട്ടി. നമ്മുടെ കയക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവർ ഈ പറഞ്ഞാൽ രണ്ട് പേരാണ് പോണത്. അപ്പോൾ രണ്ട് പേര് പോകാൻ വേണ്ടിയിട്ട് അവരെല്ലാം സെറ്റ് ചെയ്ത് സെറ്റാക്കി അവർ പതുക്കിനെ ഇറങ്ങണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തു നിന്നുള്ളവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ് 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 ഓൾറെഡി നൈസായിട്ട് പോകുന്നുണ്ട്. രണ്ട് മണിക്കൂറോളം എല്ലാവരും ബോട്ടെത്തി. എന്താ ഇഷ്ടമുള്ള രീതി. അപ്പോൾ എല്ലാവരും കുറച്ച് പേരോട് ഓൾറെഡി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അഞ്ചേട്ടൻ മനുണ്ട് വണ്ടിയുണ്ട്. ഇതിനകത്തുനിന്ന് പതുക്കിനെ വണ്ടി എടുത്ത് പുറത്തിടും. നമുക്കിഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, അപ്പം അജയും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, ഓക്കെ, ചെക്കന്മാരപ്പം കയറുക. ചെക്കായി ചെക്കായി, എവിടെ കേറാ? അജി കേറാ, അജി കേറാ, വിട്ടോ. തുഴയെടുക്ക് തുഴയെടുക്ക്. നിങ്ങൾക്ക് ഞങ്ങൾ ആദ്യം കയറ്റി വിട്ടാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പതുക്കനെ പതുക്കനെ എന്താണ് തിരിച്ചു വരുവാണോ? ആ വെയിറ്റ് ചെയ്യാറുന്നല്ലേ. ദേ കേട്ടോ, ആദ്യം ഞങ്ങൾക്ക് ഒരു മണിക്കൂർ മുന്നേ പോയവരാ. ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എടാ നടുക്ക് ഒഴുക്ക് കൂടലാ. അതെ, ഞങ്ങൾ കൂട്ടിയിടിക്കും. എടാ റൈറ്റ് സൈഡിൽ മാത്രം തൊഴി, റൈറ്റ് സൈഡിൽ മാത്രം തൊഴി, റൈറ്റ് സൈഡിൽ മാത്രം തൊഴി, റൈറ്റ് സൈഡിൽ മാത്രം തൊഴി. ഓക്കെ, അപ്പം നേരെയാവും. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി, കയ്യിൽ പങ്കയൊക്കെ പിടിച്ച് തൊഴിഞ്ഞ് സൈഡിൽ കൂടെ ഉള്ളവർ അവിടെ നിന്ന് വരുന്നുണ്ട്. പങ്കയൊക്കെ തൊഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോഴുള്ള കാഴ്ചകൾ എന്ന് പറയാനായിട്ട് ഫുള്ള് സൈഡിൽ ഇരുന്ന് ചൂണ്ടയിടലുള്ള കാഴ്ചയും അങ്ങനെയുള്ള നല്ല വർണ്ണശബണമായുള്ള കാഴ്ചയാണ്. പിന്നെ സിറ്റിയുടെ സൈഡിലുള്ള ചെറിയ ചെറിയ ഫാക്ടറി അങ്ങനെയുള്ള കാര്യങ്ങൾ. നല്ല കാറ്റാണ്. ഇതാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ കായലിൽ കൂടെയൊക്കെ പോകുന്ന ഒരു ഫീല്. നല്ല കാറ്റ്, നല്ല വെയിൽ.
വെള്ളം പോന്നില്ലല്ലോ ബോട്ട് മുങ്ങിയോ ബോട്ട് മുങ്ങിയോ നമ്മള് ചെറിയൊരു സ്റ്റോപ്പ് ഇട്ടേക്കുക പ്രൊഫഷണൽസ് ഓക്കെ ലെറ്റ്സ് ഗോ അവിടെ അങ്ങറ്റത്തെ ഒരു പാലമുണ്ട് അവിടുത്തെ പാലത്തിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് റൂട്ട് മാപ്പ് തന്നേക്കണേ ഇപ്പം എന്തായി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വഴിയാണ് പ്രകൃതി രമണീയത ഞാൻ ഈ റിവർ സിറ്റിയുടെ നടുക്കൂടെ പോണ റിവറാണ് ഓക്കെ പക്ഷെ എന്നാലും നമ്മുടെ ഒരു ചുറ്റിനും കാണാൻ പറ്റിയ കാഴ്ച എന്ന് വെച്ചാൽ ബിൽഡിങ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ വ്യൂ ഒക്കെ മാറും ഇപ്പം വിളിച്ചിട്ട് നമുക്ക് അവിടെ ഒരു പാലം കാണിക്കുന്നുണ്ട് ആ പാലത്തിൻ്റെ ആ ഒരു ഏരിയ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫുള്ള് സിറ്റി ഇതിലേക്ക് കടക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ പോകണവരൊക്കെ നമ്മൾ പുറകിലായി എല്ലാവരും കാഴ്ചകളൊക്കെ ഉണ്ട് പ്രതിക്കണം ഇപ്പം നമ്മളിപ്പം വേറെ തൊഴിലൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കണുള്ളൂ ഇതെ നമ്മളിപ്പോൾ തൊഴിഞ്ഞവന് ഏകദേശം ആ പാലത്തിൻ്റെ അവിടെ ആയിട്ടുണ്ട് അപ്പം അവരുടെ മാപ്പ് അനുസരിച്ച് അവിടെ നിന്ന് ഈ പാലത്തിൻ്റെ അവിടെ വരെ ശരിക്കും 6 കിലോമീറ്റർ ആണ് അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു 4 കിലോമീറ്റർ ഉണ്ട് നമ്മൾ 10 കിലോമീറ്ററിൻ്റെയാണ് ബുക്ക് ചെയ്തത് റൂട്ട് ഇവിടെ ഈ പറഞ്ഞാണ് ഇവിടുത്തെ ഒരു അറിയാലോ ഇപ്പോൾ വാട്ടർ സ്പോർട്ട് ആയി കഴിഞ്ഞാൽ എന്ത് സ്പോർട്സ് ആയി കഴിഞ്ഞാലും ഒരുമാതിരിപ്പെട്ട ഒരു 90% സ്പോർട്സും ഇവിടെ ആകെ ഒരു 4 മാസം ഉണ്ടാകത്തുള്ളൂ കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണം ഒരു 4 മാസമാണ് അവർക്ക് മര്യാദയ്ക്ക് സൂര്യപ്രകാശം കിട്ടുന്ന നല്ലൊരു ഒരു ചൂട് ക്ലൈമറ്റ് കിട്ടുന്ന ബാക്കി എല്ലാ സമയത്തും തണുപ്പാണ് ഇപ്പോൾ സ്പ്രിംഗ് ആയി കഴിഞ്ഞാലും ഓട്ടം ആയി കഴിഞ്ഞാലും വിൻ്ററിൽ പൊരിഞ്ഞ് തണുപ്പും അപ്പോൾ ആകെ കിട്ടുന്ന ഒരു 4 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെല്ലാം ഫുള്ള് എൻജോയ് ചെയ്യുകയാണ് അപ്പം വാട്ടർ സ്പോർട്ട് ആയി കഴിഞ്ഞാലും ശരി ഇപ്പോൾ വിൻ്റർ ആയി കഴിഞ്ഞാൽ ഫുള്ള് വിൻ്ററിൻ്റെ സ്കേറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലാത്ത സമയത്ത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് യൂറോപ്യൻ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളതൊക്കെയാണ് ഹെൽത്ത് കോൺഷ്യസ് ആണ് കൂടുതലും ഒരുമാതിരിപ്പെട്ടവരെല്ലാം തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആണ് നമ്മുടെ ഇപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ അത്യാവശ്യം എല്ലാവരും ഇപ്പോൾ ഏകദേശം ഹെൽത്ത് കോൺഷ്യസ് ആയി തുടങ്ങി ഇപ്പോൾ നമ്മൾ ഏകദേശം സിറ്റിയുടെ അടുത്തിട്ട് എത്തിത്തുണ്ട് ഇത്ര നേരം നല്ല കാമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ശബ്ദമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇച്ചിരി കൂടെ സൗണ്ടൊക്കെ വന്നു തുടങ്ങി ഈ നേരെ കാണുന്ന പാലത്തിൻ്റെ ഒക്കെ മുകളിൽ കൂടെ നമ്മൾ വണ്ടിയും മേലെ പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോണേ ആ ആട് ആട് ഏ ആ വെള്ളം മുക്കാൻ കയറിയതാ ഒരു 2 മണിക്കൂറായിരുന്നു ഇതിൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞേച്ചേ 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ 2 മണിക്കൂറിലെ കയാക്കി ഇങ്ങനെ പതുക്കനെ പര്യവസാനിക്കുകയാണ് ഏകദേശം 10 കിലോമീറ്റർ തുഴഞ്ഞു 10 കിലോമീറ്റർ തുഴഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കാരണം സമയം അതേപോലെ തന്നെ സ്പീഡിൽ പോയി ആ ആ ഓക്കെ താങ്ക് യു ആ ഇവിടെ ആ എനിക്ക് അറിയാം പാക്കറ്റ് പുതിയ കാര്യങ്ങൾ ചെരുപ്പ് എടുക്കണം ഇല്ലില്ല അവിടെ ഒന്നുമില്ല ഓക്കെ ഇപ്പം ലൈഫ് ജാക്കറ്റൊക്കെ കൂടി ഇവിടെ വെച്ചു സെറ്റാക്കി പണി പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരിവിടെ നിന്ന് നേരെ സാധനങ്ങളൊക്കെ വീണ്ടും പാക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്ക് പോകും ഇവിടെ മണ്ടി ഇപ്പോൾ ഇവിടെ നിന്ന് കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഈ വീട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുക ജസ്റ്റ് ചെറിയൊരു എന്താ പറയണ കയാക്കിങ്ങും അതുപോലെ തന്നെ സിറ്റിയുടെ നടക്കൂടെ ഒഴുകണ പുഴയുടെ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയും പുതിയ സ്ഥലങ്ങളും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സീ യു